ഹായ് എവരിവൺ, വെൽക്കം ടു മോം ലൈഫ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊരിച്ച ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായി ആദ്യം ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കനിലെ മസാല പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനിട്ട് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അരി കഴുകി കുതിരാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി കുതിരാനായിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. പിന്നെ വേണ്ടത് നാരങ്ങാ നീര്, പിന്നെ 5 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഒരു 8-10 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ ചുവപ്പിലിട്ടൊന്ന് ചുവപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി സവാളയൊക്കെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ എണ്ണയിൽ പൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് സവാള വറുത്തെടുക്കാം. അപ്പോൾ മുഴുവൻ സവാളയും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ, ദമ്മിനായിട്ടും പിന്നെ മസാലയ്ക്ക് ആയിട്ടും. മസാലയ്ക്ക് എടുക്കുന്ന സവാള അധികം ബ്രൗൺ കളറായിട്ട് വരില്ല, വൈറ്റ് കളറാകും. ചെറിയൊരു ഗോൾഡ് വൈറ്റ് കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ദമ്മിനായിട്ട് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മസാലയ്ക്കാണ് കേട്ടോ. ചിക്കനും അപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ചുവപ്പ് ഇത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. പൊരിച്ച ചിക്കനുകളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില,
ഇതിലേക്ക് നാരങ്ങ നീര്, രണ്ട് സ്പൂൺ തൈര്, ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല, ബിരിയാണി മസാല മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ മസാല റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് അരിയൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രാമ്പു, പിന്നെ ബേ ലീഫ്, ഏലക്ക, പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിനാണ് കേട്ടോ. അപ്പോൾ 7.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ലെയർ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് ലെയറായിട്ടാണല്ലോ ദം ചെയ്യുന്നത്. അപ്പോൾ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. ചോറിട്ട് കൊടുത്ത് നിരത്തിയെടുക്കുന്നു കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് തൂകിയെടുക്കാം. ഇനി അതല്പം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതും കൂടി ഇട്ട് കൊടുക്കാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ചോറ് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാനായിട്ട് വയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ദമ്മിടാൻ വയ്ക്കുന്നുണ്ട്.
അപ്പോൾ അതാ നമ്മുടെ പൊരിച്ച ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് കോരിക്കാം. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള പൊരിച്ച ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. We'll be right back.